പതിമൂന്നുകാരിയായ വൈഗയെ ഞെരിച്ചു കൊന്നത് അച്ഛൻ സനുമോഹൻ തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസ്. കൂടെ ആരുമുണ്ടായിരുന്നില്ല. കൊലപാതകത്തിൽ സനുവിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. വൈഗയെ ദേഹത്തോട് ചേർത്തു നിർത്തി ഞെരിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് സനുമോഹൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ സനു ആരെങ്കിലും ഭയപ്പെട്ടിരുന്നോ എന്നും കൊലപാതകത്തിന് പ്രേരണയായി ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. സനുമോഹൻ പറയുന്ന മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നും പലതും ഒളിക്കാൻ ശ്രമിക്കുകയാണെന്നും സനു നയിച്ചിരുന്നത് തീർത്തും രഹസ്യ ജീവിതമായിരുന്നു എന്നും സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വ്യക്തമാക്കുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് മകളെയാണെന്നാണ് സനുമോഹൻ പോലീസിനോട് പറഞ്ഞത്. ഭാര്യയെ ആദ്യം ബന്ധുവീട്ടിലാക്കി തിരികെ പോന്നു. മകൾ മാത്രമാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. താൻ മരിച്ചുപോയാൽ വൈഗയ്ക്ക് ആരുമുണ്ടാകില്ലെന്ന് ഭയപ്പെട്ടു. ഭാര്യ കുട്ടിയെ നോക്കില്ലെന്നാണ് സനുമോഹൻ പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടിയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി. വൈഗയോട് നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ദേഹത്തോട് ചേർത്ത് ഞെരിച്ചതെന്നാണ് സനുമോഹൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇനി ജീവിക്കാനാകില്ലെന്നും അച്ഛനും മരിക്കാൻ പോവുകയാണെന്നും വൈഗയോട് സനു പറഞ്ഞു. കുട്ടി ഇതുകേട്ട് കരഞ്ഞു. അപ്പോൾ വായ പൊത്തിപ്പിടിച്ചു. അതിനുശേഷം ദേഹത്തോട് ചേർത്ത് ശക്തമായി ഞെരിച്ചു. വൈഗയുടെ മൂക്കിൽ നിന്നും ശക്തമായി ദേഹം പിടിച്ചു ഞെരിച്ചപ്പോൾ രക്തം വന്നു. ആ രക്തം ഒരു പുതപ്പ് ഉപയോഗിച്ച് തുടച്ചു കളഞ്ഞുവെന്നും ആ പുതപ്പ് ഫ്ളാറ്റിലെ വാഷിംഗ് മെഷീന് മുകളിൽ വച്ചിട്ടുണ്ടെന്നും സനു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുതപ്പ് ഫ്ളാറ്റിൽ നിന്നും പോലീസിനു ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ളാറ്റിൽ മറ്റൊരിടത്തു നിന്നും കുറച്ച് രക്തക്കറ കൂടി ഇറ്റിയ രീതിയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് വൈഗയുടെ തന്നെയാണോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന കാര്യം വിശദമായ ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറയുകയാണ്. ഈ രക്തക്കറ ആരുടേതെന്ന കാര്യത്തിൽ വിശ്വസനീയമായ മൊഴി നൽകാൻ സനുവിനായിട്ടില്ല. അതേസമയം വൈഗയുടെ വയറ്റിൽ നിന്നും മദ്യത്തിന്റെ അംശവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അതെങ്ങനെയാണെന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. വൈഗയെ കൊലപ്പെടുത്തിയ ശേഷം ഒരു പുതപ്പിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി എന്നാണ് സനു നൽകിയിരിക്കുന്ന മൊഴി. ശരീരത്തിന് ചലനമില്ലാതായപ്പോൾ വൈഗയെ എടുത്ത് കാറലിന്റെ പിന്നിൽ കിടത്തി പുഴയ്ക്ക് സമീപത്തേക്ക് പോയി. ഇങ്ങനെ വൈഗയെ എടുത്ത് സനുമോഹൻ കൊണ്ടുപോകുന്നത് കണ്ടതായി മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം അങ്ങനെ സ്ഥിരീകരിക്കാമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ കുട്ടിയുടെ ദേഹത്ത് വലിയ രീതിയിൽ ബലം പ്രയോഗിച്ച പാടുകളില്ല. കുട്ടിയുടെ മരണം മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. വൈഗ മരിച്ചു എന്ന് കരുതി ബോധരഹിതയായ കുട്ടിയെ എടുത്ത് സനുമോഹൻ പുഴയിലേക്ക് എറിയുകയായിരുന്നു എന്ന് പോലീസ് കരുതുകയാണ്. അങ്ങനെയാണ് ആന്തരികാവയവങ്ങളിൽ വെള്ളം കയറി കുട്ടി മുങ്ങി മരിക്കുന്നതെന്നാണ് നിഗമനം. കുട്ടിയെ പുഴയിലെറിഞ്ഞ ശേഷം താൻ വല്ലാതെ ഭയന്നുപോയെന്നും നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് സനു വ്യക്തമാക്കുന്നത്. ഗോവ, കർണാടക എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായി സനു ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. പെട്ടെന്നുണ്ടായ നിരാശയിലും ദുഃഖത്തിലും നടത്തിയ കൊലപാതകമാണിതെന്ന സൂചനകളല്ല പോലീസിനു ലഭിക്കുന്നത്. വളരെ ആസൂത്രണത്തോടെ നടപ്പാക്കിയ കൊലപാതകമാണിതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. സംഭവം നടന്ന മാർച്ച് 21 സമീപ ദിവസങ്ങളിലും സനു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഒളിവിൽ കഴിഞ്ഞപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളോ ട്രേസുകളോ ഒന്നും ബാക്കിയാക്കാതെയാണ് സനു ഒളിവിൽ പോയതെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറയുന്നു. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് സനുമോഹൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സനുവിന്റെ കയ്യിൽ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചതിന്റെ പാടുകളുണ്ട്. ഗോവയിലെ ബീച്ചിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ രക്ഷിച്ചത് ലൈഫ് ഗാർഡ് ആണെന്ന് സനുമോഹൻ പറയുന്നു. എന്നാൽ പിടിയിലായപ്പോൾ ഇയാളുടെ പക്കൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് മറ്റാർക്കും അറിയാത്ത നമ്പറായിരുന്നു. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ച് മരിക്കാൻ തീരുമാനിച്ച ഒരാൾ എന്തിനാണ് ഫോൺ കയ്യിൽ വച്ചതെന്നതടക്കം ദുരൂഹമാണ്. ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ സനുമോഹൻ സജീവമായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വിവരം. 1000 രൂപയുടെ ലോട്ടറി എന്നും സനു വാങ്ങിക്കുമായിരുന്നു. സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം ചൂതാട്ടമാണെന്നാണ് പോലീസിന്റെ നിഗമനം. പൂനെയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് സനുമോഹൻ എന്ന് പോലീസിന് ആദ്യം അറിയില്ലായിരുന്നു. ആ തട്ടിപ്പ് കേസിൽ താൻ അറസ്റ്റിലാകുമെന്ന് സനു ഭയന്നിരുന്നു. മുംബൈയിൽ 3 കോടി രൂപയുടെ വഞ്ചനാ കേസും സനുവിനെതിരെയുണ്ട്. സനുവിനെതിരെ കേരളത്തിൽ വേറെ കേസുകളില്ലെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ തിരിച്ചറിയുമെന്നതിനാലാണ് സനുമോഹൻ 5 വർഷം ഒളിവിൽ കഴിഞ്ഞത്. അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും സാങ്കേതിക തെളിവുകൾ ഇല്ലാത്തതാണ് തിരിച്ചടിയായതെന്നും കമ്മീഷണർ പറയുന്നു. പഴുതുകളില്ലാത്ത കേസ് തെളിയിക്കാനാണ് ഇനി ശ്രമിക്കുന്നതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. 22 മാർച്ച് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് കഴിഞ്ഞ കേസിലെ ഒരു കേസ് റിപ്പോർട്ടായിരുന്നു. ഒരു അച്ഛനും ഒരു മകളും മിസ്സിംഗ് ആയതായിട്ടൊരു റിപ്പോർട്ടായ കേസായിരുന്നു. അതേ ദിവസം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു അൺനാച്ചുറൽ ഡെത്ത്, ഒരു ചെറിയ കുട്ടി, പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ട് ഒരു 1.4 ഒരു അൺനാച്ചുറൽ ഡെത്ത് കേസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ ഒരു അച്ഛനും ഒരു മകളായിരുന്നു മിസ്സിങ്, അതിൻ്റെ മകളായിരുന്നു അവിടുത്തെ ബോഡി കിട്ടിയത്. അതാണ് ഇതിലെ ഇത്രയും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അപ്പോൾ ഇതിലെ സനുമോഹൻ്റെ തെരച്ചിൽ നമ്മളെ തുടങ്ങി. ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക്
ഇദ്ദേഹത്തിനെ ഇന്നലെ കാർവാർ കർണാടക സ്റ്റേറ്റിലെ പിടികൂടി. അദ്ദേഹത്തിൻ്റെ ഈ കൺഫേഷൻ പ്രകാരം ഈ കേസ് ഒരു കൊലപാതകമാണെന്ന് മനസ്സിലായി. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകളെ ഈ ഒരു ആപ്പ് ചെയ്തു എന്നാണ് നമ്മൾ ഒരു ക്രൈമാഫേഷ്യയുടെ നിഗമനം. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റനിങ് നടക്കുകയാണ്. അതെങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ ഇനി കുറച്ചുകൂടെ എവിഡൻസ് നമ്മൾ കയ്യിലുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, കെമിക്കൽ എക്സാമിനർ റിപ്പോർട്ടും ഉണ്ട്. ഇതിൻ്റെ പ്രകാരം ഇദ്ദേഹം ചെയ്ത കൃത്യത്തിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.